ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ മരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കുതനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകരമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദർശനം മോക്ഷത്തിനായിട്ടുള്ളു നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യം ധ്യാനിച്ചുകൊള്ളുകന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കത്താൻ കേൾക്കത്താൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാചന്ദ്രചൂഡാരവിന്ദ മന്ദിര വൃന്ദാകര വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തി സെന്തനനത പരമാനന്ദകുലനായാൻ പുത്രജന്മത്തെച്ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിനിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുതൻ പിറ്റേന്നാളും സുമിത്ര പുത്രന്മാരായുണ്ടായിതിരുവരുമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഖ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാന വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും റേഡിയോ ഡെങ്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരോടൊപ്പം കല്ലറം വരളി. വൈവസ്വത മനുവിൻ്റെ വംശമാണ് മാനവംശം. പൂർവ്വജന്മത്തിലെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കൗസല്യക്കിപ്പോൾ ഈ സൗഭാഗ്യം സിദ്ധിച്ചത്. അവതാര ലക്ഷ്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു.
എൻ്റെ ദർശനം ദുർലഭമായിട്ടുള്ളതാണ്. സംസാര ദുഃഖാർണവത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള കൗസല്യയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണിത്. മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നു. ഈ സംവാദം ആദരവോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് മുക്തി സിദ്ധിക്കും. കൈകേയിക്ക് ഒരു പുത്രനും സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാരും ജനിക്കുന്നു. ദശരഥൻ ആചാരവിധി അനുസരിച്ച് ബാലന്മാർക്ക് ജാതകർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തു. ജനങ്ങൾ ആനന്ദ ബാഷ്പം ചൊരിഞ്ഞു. ജാതകർമ്മം ശിശു ജനിക്കുമ്പോൾ കഴിക്കുന്ന കർമ്മം, ബുദ്ധിവർദ്ധനയ്ക്കു വേണ്ടി കഴിക്കുന്ന ഒരു ചടങ്ങാണിത്. സ്വർണം, രത്നം മുതലായ പദാർത്ഥങ്ങൾ ഭൂദേവന്മാർക്ക് ദാനം ചെയ്തു. ദേവലോകത്തിലും മഹോത്സവമുണ്ടായത് ഭൂമിയെ ദേവലോകവുമായി അടുപ്പിക്കുവാൻ കേൾപ്പുള്ള രാജകുമാരൻ്റെ ജനനം മൂലമാണ്.